നമസ്കാരം എല്ലാവർക്കും. എൻ്റെ ഓണാശംസകൾ. ഞാൻ സ്മിത രമേശ്. ഞാൻ ശക്തൻ തമ്പുരാൻ ലയൺസ് ക്ലബിൻ്റെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി പായസ മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്ന പായസം പേരയ്ക്ക കൊണ്ടുള്ള പായസമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചേരുവകളാണ് വേണ്ടതെന്ന് നമുക്ക് പരിചയപ്പെടാം. ഞാനിവിടെ ഒരു 10 പേരക്കായ, വല്ലാതെ പഴുത്തതുമല്ല, എന്നാൽ ഒരു ഇടത്തരം പഴുപ്പുള്ള പേരക്കായ എടുത്തിട്ടുണ്ട്. ആ പേരക്കായ ഇതുപോലെ അത് ഉള്ളിലത്തെ കുരുവും പുറത്ത് തൊലിയൊക്കെ കളഞ്ഞിട്ട് മുറിച്ച് നന്നായി മഷി പോലെ അരക്കണം. അരച്ചു വെച്ചതാണിത്. പിന്നെ അതിലേക്ക് വേറെ വേണ്ടത് 1/2 ലിറ്റർ പശുവിൻ പാല്, 5 വെല്ലം ശർക്കര. അത് പാവാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് കാണിക്കാനായിട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പാവാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഏലക്കാപ്പൊടി വേണം, കശുവണ്ടിപ്പരിപ്പ് വേണം, തേങ്ങാക്കൊത്ത് വേണം, നെയ്യ് വേണം. അപ്പം ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് 1-2 സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ പേരക്കായ, നല്ല മഷി പോലെ അരച്ച പേരക്കായ ഇതിലേക്ക് ഒഴിച്ച് നന്നായി വഴറ്റണം. ഈ നമ്മൾ പേരക്കായ അരച്ചത് ഇതിൽ നെയ്യിൽ ചേർത്തില്ലേ, അത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ ഉള്ളിലത്തെ വെള്ളമയൊക്കെ നല്ലോണം പോണ വരെ നല്ലോണം മിക്സ് ചെയ്യണം. നല്ലോണം ഇളക്കി ഇളക്കി ഇതേപോലെ ഇങ്ങനെ ഈ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരുന്ന പോലെ ചെയ്യണം. ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ 4 വെല്ലം ശർക്കര പറഞ്ഞില്ലേ, അത് ഞാൻ പാവാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വരണ്ട് വന്നിട്ട് ഈ പാവ് ഇതിലേക്ക് അരിച്ചു വയ്ക്കേണ്ടതാണ്. ഇതിപ്പോൾ നോക്കൂ, ഇതിപ്പോൾ ഇത് നന്നായിട്ട് അത് പാത്രത്തിൽ നിന്നൊക്കെ പതുക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കര പാവാക്കിയത് ഒഴിക്കുക കേട്ടോ. നാലച്ച ശർക്കരയാണ് പാവാക്കിയിട്ടുള്ളത് ഒഴിക്കുന്നത്. എന്നിട്ട് അത് കുറച്ച് നെയ്യ് വേണമെങ്കിൽ ഒഴിക്കാം നമുക്ക്, നെയ്യ് മയം കുറവ്. ഇപ്പോൾ ഇത് നന്നായിട്ട് അത് പാത്രത്തിൽ നിന്നൊക്കെ പതുക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കര പാവാക്കിയത് ഒഴിക്കുക കേട്ടോ. നാലച്ച ശർക്കരയാണ് പാവാക്കിയിട്ടുള്ളത് ഒഴിക്കുന്നത്. എന്നിട്ട് അത് കുറച്ച് നെയ്യ് വേണമെങ്കിൽ ഒഴിക്കാം നമുക്ക്, നെയ്യ് മയം കുറവെന്ന് തോന്നുന്നു വെച്ചാൽ. 2 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ടുണ്ട്. നമ്മളിത് നന്നായി ഒന്ന് വരട്ടാം, ഒന്നുകൂടി വരട്ടാം. ഇതിപ്പോൾ നന്നായി വരണ്ട് വന്നിട്ടുണ്ട്, നല്ലോണം കുറുകിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പശു പാൽ ഒഴിക്കുകയാണ് കേട്ടോ. 1/2 ലിറ്റർ നാളികേരപ്പാൽ ഇതിൽ ഒഴിക്കില്ല, ഇതിൽ പശു പാലാണ് ഒഴിക്കുക. അപ്പോൾ ഒഴിക്കുക. ഇനി നന്നായി ഒന്ന് തിളച്ചൊന്ന് കുറുകട്ടെ. ഇത് പാലൊഴിച്ചത് നല്ലോണം തിളച്ച് കുറുകി വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിക്കുകയാണേ. ഇപ്പൊ പായസം റെഡി ആയിട്ടുണ്ട്. ശർക്കര പാനിയും പാലും മിൽക്ക് മെയ്ഡൊക്കെ ഇട്ട് ഒഴിച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഈ അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി കുറച്ച് നെയ്യ് ഒഴിക്കുക. 2 സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിലേക്ക് ഇനി
ഈ പായസത്തിലേക്ക് നമുക്ക് തേങ്ങാക്കുത്തും അണ്ടിപ്പരിപ്പും കൂടി വറുത്ത് ചേർക്കണ്ടേ. അപ്പം അത് നെയ്യിൽ വറവായിട്ടുണ്ട്. നമുക്ക് ഈ വറുത്തത് ഈ പായസത്തിലേക്ക് ഒഴിക്കും. ഇത് കുറച്ച് ഏലക്ക പൊടി തൂവണം. നമ്മുടെ പേരക്കായ കൊണ്ടുള്ള പായസം ശരി റെഡി ആയിട്ടുണ്ട്.